السلام عليكم. وعليكم السلام. بسم الله الرحمن الرحيم. صحيح البخاري كتاب العلم 48 മുതൽ 52 വരെയുള്ള ഹദീസുകളാണ് ഇൻഷാല്ലാ എന്ന് പറയാം. باب اسم من كذب على النبي صلى الله عليه وسلم. باب اسم اسمنا كتبنا اسم اسمنا كلا بير اسم ساهم كتبنا من كذب 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 بارنجو كذب 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 بارنجو من ده كتب سمعت شيء بارين ده باب على النبي صلى الله عليه وسلم النبي صلى الله عليه وسلم ايه ده നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും വ്യാജ ഹദീസ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യം ചെയ്തു, അല്ലെങ്കിൽ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് സംബന്ധിച്ച് അങ്ങനെ പറയൽ, വ്യാജമായിട്ട് ഉദ്ധരിക്കൽ വലിയ തെറ്റാണ്, വലിയ പാപമാണത്. അത് സംബന്ധിച്ച് പറയുന്ന ബാബ് എന്നർത്ഥം. അതിൽ കുറച്ച് ഹദീസുകളുണ്ട്, 48 മുതൽ 52 വരെയുള്ള ഹദീസുകൾ അതിൽ കിതാബുൽ അൽമിൽ 48 മുതൽ 52 വരെയുള്ള ഹദീസുകൾ അതിൽപ്പെട്ടതാണ് ഈ ബാബിൽ. حدثنا علي بن الجعد قال أخبرنا شعبة قال أخبرني منصور قال سمعت ربيعية بن هراش يقول سمعت عليا يقول قال النبي صلى الله عليه وسلم لا تكذبوا علي فإنه من كذب علي فليلج النار. علي رضي الله عنه أن أدرك الحديث. قال النبي صلى الله عليه وسلم صلى الله عليه وسلم برهيم منصور النال برهيم سمعت ربيعية بن هراش ربيعي بن عراش هراش مرينا ايتين كتو يقول وده مرينا سمعت عليا علي الله مرينا ايتين علي رضي الله عنه نبي صلى الله عليه وسلم ين حديث ريبورت ين لا تكذبوا عليا. نبي صلى الله عليه وسلم دورنو قال النبي صلى الله عليه وسلم لا تكذبوا عليا لا تكذبوا عليا انت ارتن لا تكذبوا نينغل كلاوي പറയരുത്. لا تكذب لا تكذبا لا تكذبوا നിങ്ങൾ കളവ് പറയരുത്. അലിയ എൻടവേ ഫൈനഹു നിശ്ചയം കാര്യം മൻ കദബ അലയ്യ എൻ്റെ മേൽ കളവ് പറയുന്നവൻ ഫല്ലിജി നാർ അവൻ നരകത്തിൽ പ്രവേശിച്ചു. പ്രവേശിച്ചു എന്ന് നരകത്തിൽ പ്രവേശിക്കട്ടെ, അല്ലെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കും എന്നർത്ഥത്തിൽ കേട്ടോ. ഫല്ലിജി നാർ ജഅല അൽ അംറ ബി അൽ വുലൂജി മുസബ്ബിബൻ അലൽ കദീബ്. എന്താണ് മുസബ്ബിബൻ അലൽ കദീബ്? കദീബ് പറഞ്ഞതിൻ്റെ കാരണമായിട്ട് നരകത്തിൽ എത്തും. വുലൂജ് നമ്മൾ വലജ എന്ന് പറയാൻ എത്തിയെന്നാണ്. നമ്മൾ ഒരു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് വീട്ടിലേക്ക് പിന്നെ വീണ്ടും കയറി വരുമ്പോൾ എന്ന സമയത്ത് ബിസ്മില്ലാഹി വലജന വഅലാ റബ്ബിന തവക്കൽന എന്ന് പറയും. ബിസ്മില്ലാഹി വലജന ബിസ്മില്ലാഹി ഖറജന വഅലാ റബ്ബിന തവക്കൽന. ബിസ്മില്ലാഹി അല്ലാഹുവിൻ്റെ നാമത്തിൽ വലജന വലജന നാം എത്തിപ്പെട്ടു. ഇനി ഇവിടെ എന്താണ്? നരകത്തിൽ പ്രവേശിക്കുന്ന, നമ്മൾ വീട്ടിൽ പ്രവേശിക്കണം അല്ലേ. മൻ യക്ദിബ് അലയ്യ യലിജി നാർ എന്നർത്ഥം കേട്ടാ. വേറെ റിപ്പോർട്ട് അങ്ങനെ ഉണ്ട്, മൻ യക്ദിബ് അലയ്യ എൻ്റെ മേൽ കളവ് പറയുന്നത് യലിജി നാർ നരകത്തിൽ حدثنا أبو الوليد قال حدثنا شعبة عن جامع بن شداد عن عامر بن عبد الله بن الزبير عن أبيه قال قلت للزبير إني لأسمعك تحدث عن رسول الله صلى الله عليه وسلم كما يحدث فلان فلان. قال أما إني لم أفارقه ولكن سمعته يقول من كذب علي فليتبوأ مقعده من النار. عبد الله بن الزبير رضي الله عنه نبيذن زيان أن أبيه تنبي بداوي لن وعرائركم بداوي عبد الله بن الزبير അദ്ദേഹത്തിന്റെ പിതാവിന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്ന അർത്ഥം എന്താ? സുബൈറിന്റെ മകൻ അബ്ദുല്ലാ. അപ്പൊ പിതാവ് ആരാ? സുബൈർ. സുബൈറിന്റെ മകൻ അബ്ദുല്ലാ എന്നാ പിതാവ് ആരാ? സുബൈർ. സുബൈർ അള്ളാഹുവിന്റെ പ്രമുഖ സഹാബിയാണ് കേട്ടോ. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ നിവേദനം ചെയ്യണം. അൻ അബീഹി തന്റെ പിതാവിന് സുബൈർ അള്ളാഹുവിൽ നിന്ന് കാല അദ്ദേഹം പറഞ്ഞു കുൽതു സുബൈർ ഞാൻ സുബൈറിനോട് പറഞ്ഞു. സുബൈർ പറഞ്ഞ ആരാ? ഞാൻ സുബൈറിനോട് പറഞ്ഞ അതിന്റെ മകൻ ആണ് അബ്ദുല്ലാ. അബ്ദുല്ലാ പറയണത്, അബ്ദുല്ലാ അള്ളാഹുവിന് പറയണത് ഞാൻ സുബൈർ അള്ളാഹുവിനോട് പറഞ്ഞു, അതായത് തൻ്റെ പിതാവിനോട്, എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞു. എന്ത്? ഇന്നീ ലാ അസ്മാഴുക്ക ലാ അസ്മാഴുക്ക ലാ അസ്മാഴുക്ക എന്നല്ല, ഞാൻ നേരത്തെ ലാ അസ്മാഴുക്ക എന്നാണ് വായിച്ചത്. ലാ അസ്മാഴുക്ക ഞാൻ കേൾക്കുന്നില്ലല്ലോ. ലാ
تحدث عن رسول الله صلى الله عليه وسلم رسول صلى الله عليه وسلم يلن تانغل حديث ഉദ്ധരിക്കുന്നതായിട്ട് حديث റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് كما يحدث فلان وفلان فلان وفلان نالنيال سو انسو پرسن سچ انسو پرسن انالنيال حديث ഉദ്ധരിക്കുന്നത് പോലെ تانغل حديث ഉദ്ധരിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ قال അപ്പോൾ زبير رضي الله عنه പിതാവ് മകനോട് മറുപടി പറഞ്ഞു എന്ത് اما اني لم افارقه ولكن سمعته يقول اما اني لم افارقه ഞാൻ റസൂലിനെ പിരിയാറായില്ല എന്നാൽ കൂടുതൽ സമയം ഞാൻ റസൂലുമായിട്ട് റസൂലിന്റെ കൂടെ തന്നെയാണ് എന്നിരുന്നാലും ولكن പക്ഷേ سمعته يقول سمعته അദ്ദേഹത്തെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് يقول പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സമിഅതു ഞാൻ കേട്ടിട്ടുണ്ട് ആര് പറഞ്ഞു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ആരോട് പറഞ്ഞു അബ്ദുല്ലാഹ് എന്നാ തന്റെ മകനോട് പറഞ്ഞു അതായത് പിതാവിനോട് മകൻ പറയണേ ഇന്നാലിന്ന സഹാബാക്കളൊക്കെ ഇന്നാലിന്നവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കുറേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താങ്കൾ അത്രയൊന്നും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ താങ്കൾ അത്രയൊന്നും പറയാത്ത എന്താ നബിയിൽ നിന്ന് ഇത്രയൊന്നും കുറേയൊന്നും ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ലല്ലോ കാരണം എന്താണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ റസൂലിനെ അങ്ങനെ പിരിയാറില്ലായിരുന്നു ഞാൻ റസൂലിൻ്റെ കൂടെ തന്നെയായിരുന്നു കൂടുതലും പക്ഷേ എങ്കിലും ഞാൻ എനിക്ക് പേടി എന്താ വലാക്കിൻ പക്ഷേ സമിഅതുഹു യഖൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ത് കേട്ടിട്ടുണ്ട് റസൂൽ എന്താണ് പറഞ്ഞത് മൻ കദബ അലിയ ഫലിയതബവ്വഉ മഖഅദഹു മിനന്നാർ മൻ കദബ അലിയ എൻ്റെ മേൽ ആരെങ്കിലും കളവ് പറഞ്ഞാൽ ഫലിയതബവ്വഉ മഖഅദഹു അവൻ അവൻ്റെ വാ മഖഅദ് മഖഅദ് ഇരിപ്പിടം ആ ഇരിപ്പിടം ബെഞ്ച് എന്നൊക്കെ പറയും അല്ലേ അവൻ അവൻ്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ തയ്യാറാക്കിക്കൊള്ളട്ടെ എവിടെ മിനന്നാർ എവിടെ നരകത്തിൽ അവനൊരു ഇരിപ്പിടം തയ്യാറായിക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്ന അർത്ഥം നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അതേ സമാനമായ ആശയം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ടാണ് എന്ത് ഞാൻ പറയുമ്പോൾ റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ എന്തെങ്കിലും തെറ്റുകൾ വരുമോ അപ്പോൾ അത് റസൂലിൻ്റെ പേരിൽ കളവാകൂലേ കരുതിക്കുട്ടി അല്ലെങ്കിലും അങ്ങനെ ഒരു ഭയപ്പാടോടുകൂടിയാണ് ഭയപ്പാടുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഉദ്ധരിക്കാൻ മടിക്കുന്നത് ഉദ്ധരിക്കാത്തത് എന്നർത്ഥം മകനോട് ആര് പറഞ്ഞു പിതാവ് പറഞ്ഞു ആരാ പിതാവ് സുബൈർ റളിയല്ലാഹു അൻഹു മകൻ ആരായിരുന്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ലം ഉഫാരിഖുഹു എന്ന് പറഞ്ഞാൽ ഫത്ഹുൽ ബാരി പറയും ഐ ലം ഉഫാരിഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിരിഞ്ഞിട്ടില്ലായിരുന്നു വേറെ സാദ അൽ ഇസ്മായിലി വേറൊരു റിപ്പോർട്ടിൽ മുന്തു അസ്ലംതു ഞാൻ മുസ്ലിമായത് മുതൽ ഞാൻ മുസ്ലിമായ കാലം മുതൽ ഞാൻ റസൂലിനെ പിരിഞ്ഞിട്ടില്ല അൽ മുറാദു ഫിൽ അഗ്ലബ് അതായത് കൂടുതലും അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് റസൂലിനെ പിരിയാറില്ലായിരുന്നു പറഞ്ഞാൽ ഉദ്ദേശിച്ച് കൂടുതലും ഞാൻ റസൂലിൻ്റെ കൂടെ തന്നെയായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഇനി ഫഖദ് ഹാജർ സുബൈർ ഇലൽ ഹബിഷ സുബൈർ അള്ളാഹുന ഹബിഷയിലേക്ക് ഹിജ്റ പോയ ആളാണ് സ്വഹാബിയാണ് ഹബിഷയിലേക്കായിരുന്നു മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഹിജ്റ ഹബിഷ അബ്സീനിയ ഹബിഷ അബ്സീനിയ കേട്ടോ ഇപ്പോഴത്തെ എത്യോപ്യ അബ്സീനിയയിലേക്കായിരുന്നു മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഹിജ്റ പ്രമുഖമായിട്ട് പ്രധാനമായിട്ട് അറിയപ്പെടുന്ന ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്കാണ് അല്ലേ ഫഖദാലം ബിക്കുൻ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹാൽ ഹിജ്റതിഹി ഇലൽ മദീന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് അദ്ദേഹം ഉണ്ടായിരുന്നില്ല പറയുന്നു ഇതിൽ ഫത്വൽ ബാരി പറയും ഇനി അടുത്ത് മൻ കദബ അല അലയ്യ എന്ന് പറഞ്ഞില്ലേ എൻ്റെ മേൽ കളവ് പറയുന്നു വേറൊരു റിപ്പോർട്ടിൽ ഒരു ബുഖാരിയുടെ റിപ്പോർട്ടിൽ മുത്തഅമ്മിദൻ എന്നൊരു വാക്കില്ല മൻ കദബ അലയ്യ മൻ കദബ അലയ്യ എൻ്റെ മേൽ കളവ് പറയുന്നു ഫല്യതബവ്വഉ മഖഅദഹു മിനന്നാർ അപ്പോൾ അവൻ എൻ്റെ മേൽ കളവ് പറയുന്നവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ അവനൊരു ഇരിപ്പിടം തയ്യാറായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നരകത്തിൽ അവനൊരു ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നാൽ ഒരു സീറ്റ് അവിടെ ഉറപ്പിച്ചോട്ടെ അതിനെ പിന്നെ മേലിൽ കളവ് പറഞ്ഞാലേ ഒരു സീറ്റ് അവിടെ ഉറപ്പിക്കാം എവിടെ ആർക്കെങ്കിലും വേണ്ടിരോ അപ്പോൾ നബിൻ്റെ പേരിൽ വ്യാജ ഹദീസുകൾ ഉദ്ധരിക്കരുത് എന്നാണ് കേട്ടോ അപ്പോൾ മൻ കദബ അലയ്യ എന്നേ ബുഖാരിയുടെ റിപ്പോർട്ടിലുള്ളൂ വേറെ ചില റിപ്പോർട്ടുകളിൽ മൻ കദബ അലയ്യ മുത്തഅമ്മിദൻ എന്നുണ്ട് മുത്തഅമ്മിദൻ കരുതിക്കൂട്ടി ഡെലിബറേറ്റ് ആയിട്ട് കരുതിക്കൂട്ടി അപ്പോൾ അറിയാതെ ചിലപ്പം വരാം നബി പറഞ്ഞതായിട്ട് വേറൊരാളുടെ റിപ്പോർട്ട് വന്ന് അപ്പം ആ ഇത് വിശ്വസിച്ചുകൊണ്ട് വേറൊരാളുടെ റിപ്പോർട്ട് ചെയ്യും അല്ലേ അങ്ങനെ വരാം അപ്പോൾ ഇവിടെ മുത്തഅമ്മിദൻ എന്ന് ചില റിപ്പോർട്ടുകളിലുണ്ട് അപ്പോൾ എങ്കിലും ഇപ്പം നേരത്തെ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ ഈ സുബൈർ റളിയല്ലാഹു അൻഹു ഈ ഹദീസിൽ സുബൈർ റളിയല്ലാഹു അൻഹു പിന്നെ കരുതിക്കൂട്ടി അല്ലെങ്കിൽ പോലും
അല്ലാത്ത രൂപത്തിൽ, കരുതിക്കുട്ടി അല്ലാതെ ഈ തെറ്റ് വന്നാലോ എന്നതുകൊണ്ട് എന്ത് കൂടുതൽ ഞാൻ ഉദ്ധരിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഹദീസുകൾ ഉദ്ധരിക്കാത്തത് എന്ന് ആര് പറഞ്ഞത്? സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ചിലർ കൂടുതൽ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, ചില സഹാബാക്കൾ കൂടുതൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചൊരു വിശദീകരണം പറയാം. അമ്മാവൻ അക്സർ മിൻഹും ഫമഹ്മൂലിൻ അലാ അന്നഹും കാനു വാസിഖൈൻ വാസിഖൈന മിൻ അൻഫുസിഹിം ബിത്തസബ്ബുത് ഔ ത്വാലത് അഅമാറുഹും ഫഹ്തൂജ ഫഹ്തീജ ഇലാ മാ ഇൻദഹും ഫസ്ഇലു ഫലം യുമക്കിനഹും അൽകത്മാൻ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇനി ചിലർ ചില സഹാബാക്കൾ കൂടുതൽ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സംശയം നമുക്ക് വരാം. അപ്പോൾ അവരെങ്ങനെയായിരുന്നു? അവരും വാസിഖീങ്ങൾ, അവരും വിശ്വസ്തർ തന്നെയായിരുന്നു. പക്ഷേ അപ്പോൾ അവർ കുറേ കാലം നബിയോട് കൂടെ ജീവിച്ചവരായിരിക്കാം. അപ്പോൾ കൂടുതൽ ഉദ്ധരണ അങ്ങനെ വരാം. പിന്നെ അതുകൂടാതെ അവരോട് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരിക്കും കൂടുതൽ കാര്യങ്ങൾ. അപ്പോൾ അവർ അത് കത്തുമാൻ മറച്ചു വെക്കുന്നത് അതൊരു പ്രശ്നമാണ്. എന്ത്, ഒരു അറിവ് ഒരു വിജ്ഞാനം മറച്ചു വെക്കുക എന്നത് അതും ഒരു പ്രശ്നമാണ് അല്ലേ, മറച്ചു വെക്കാൻ പാടില്ല. അപ്പോൾ അത് ഭയന്നായിരിക്കണം എന്ത് അവർ ഈ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നബിയുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. റളി അള്ളാഹു അൻഹു എല്ലാവരെ സംബന്ധിച്ചും നമ്മൾ സഹാബാക്കളെ സംബന്ധിച്ച് പറയുന്നത് റളി അള്ളാഹു അൻഹു, അള്ളാഹു അവരെ കൊണ്ട് അവരെ തൃപ്തിപ്പെടട്ടെ. അടുത്ത് ഇനി ഹദ്ദസന അബു അമർ ഖാല ഹദ്ദസന അബ്ദുൽ വാരിസ് അൻ അബ്ദുൽ അസീസ് ഖാല അനസ് إنه لا يمنعني أن أحدثكم حديثا كثيرا أن النبي صلى الله عليه وسلم قال من تعمد علي كذبا فليتبوأ مقعده من النار. إذا يا شيخ عبد الله بن الزبير زبير رضي الله عنه برنا ده حديث ثاني ده بورتر حديث ثاني عارف ادريكونو أنس رضي الله عنه ادريكونو إنه لا يمنعني قال أنس أنس رضي الله عنه برنا إنه لا يمنعني എന്നെ നിശ്ചയമായും എന്നെ തടയുന്ന കാര്യം മന തടഞ്ഞു അല്ലേ, മാന്യം യാ മാന്യം യാ അല്ലാ അല്ലേ, മാന്യം യാ വാറു യാ അല്ലാ ലാ മാന്യ ലിമാ ഔതൈത് നീ നൽകിയതിനെ തടയുന്നവൻ ഇല്ല, വലാ മുഅ്തിയ നൽകുന്നവനില്ല, ലിമാ മനഅത നീ തടഞ്ഞതിനെ അല്ലേ. അല്ലാഹു ഇത് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ നമ്മൾ ചൊല്ലുന്നതാണ് അല്ലേ. ഇന്നഹു ലയംനഅനി എന്നെ തടയുന്ന കാര്യം അൻ ഉഹദ്ദിസക്കും എന്ത് കാര്യത്തിൽ, നിങ്ങളോട് പറയുന്നത് ഹദീസ് പറയുന്നത് നിങ്ങളോട് പറഞ്ഞു തരുന്നതിൽ ഹദീസൻ കസീറ ധാരാളമായി ഹദീസ് ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ എന്നെ തടയുന്ന കാര്യം എന്താണ്? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കരുതിക്കൂട്ടി എൻ്റെ മേൽ ഒരാൾക്ക് അളവ് പറഞ്ഞാൽ കരുതിക്കൂട്ടി എൻ്റെ മേൽ ഒരാൾക്ക് അളവ് പറഞ്ഞാൽ അവൻ അവൻ്റെ ഇരിപ്പിടം സ്വർഗത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ, ഒരു അല്ല നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ കേട്ടോ. അവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ. നരകത്തിന് ഇനി പറഞ്ഞല്ലേ ഉറക്കെ പറയാനുണ്ടോ, നല്ല തിരുത്തി പറയുമ്പോൾ അത് മനസ്സിലാവും കേൾക്കുള്ളു. അപ്പോൾ ഞാൻ പറയുമ്പോൾ തെറ്റ് പറ്റിയെങ്കിൽ പറയണം പിന്നെ കേട്ടോ. മന്ത അമ്മദ അലയ്യ കരിബ ഫല്യതബവ മഖഅദഹു മിനന്നാർ എൻ്റെ മേൽ ഒരാൾ കരുതിക്കൂട്ടി കളവ് പറഞ്ഞാൽ അവൻ അവൻ്റെ ഇരിപ്പിടം നരകത്തിൽ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസ്താവിച്ചിരിക്കുന്നത് കാരണമാണ് എനിക്ക് ആ ഒരു പ്രസ്താവനയാണ് കൂടുതലായിട്ട് നിങ്ങളോട് നബിയുടെ ഹദീസുകൾ പറയുന്നതിൽ നിന്ന് എന്നെ വിലക്കുന്ന കാര്യം എന്ന് പറയും കേട്ടോ. വേറൊരു റിപ്പോർട്ടിലുണ്ട് സമീഅത്തു അനസൻ യഖൂൽ ലൗലാ അന്നി അഖ്ഷ അൻ അഖ്ത ലി ല حدثتك باشياء قالها رسول الله صلى الله عليه وسلم എനിക്ക് തെറ്റ് പറ്റുമോ എന്ന് ഭയമില്ലായിരുന്നുവെങ്കിൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയുമായിരുന്നു കേട്ടോ. അഹ്മദ് റളിയല്ലാഹു അൻഹു.